രാജിവെക്കലും സജി ചെറിയാന്റെ പുതിയ മന്ത്രിസ്ഥാനവും വിവാദമായിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ശിവഗിരിയിൽ നടത്തിയ പ്രസംഗം ഏറെ ചർച്ചയാവുകയാണ്. വ്യക്തി ജീവിതവും പൊതുജീവിതവും ശുദ്ധീകരിക്കാൻ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം പിന്തുടരണമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. നാട്ടിൽ ദുർമന്ത്രവാദം തിരികെ വന്നിരിക്കുകയാണ്. ഇത് അനുവദിച്ചുകൂടാ എന്നും ശ്രീനാരായണ ഗുരു ശ്രമിച്ചത് ഇത്തരം ദുർമന്ത്രവാദത്തെ തുരത്താനാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. എന്നാൽ സ്വന്തം പാർട്ടിയിലും പാർട്ടി നേതാക്കളുടെ വ്യക്തി ജീവിതത്തിലും നടക്കുന്ന ദുർപ്രവൃത്തികളാണ് ആദ്യം തടയേണ്ടത് എന്ന ആക്ഷേപങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയ്ക്ക് എതിരായി പൊതുജനം പറയുന്നത്. ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നു. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ നമ്മുടെ വ്യക്തി ജീവിതത്തെയും പൊതുജീവിതത്തെയും ശുദ്ധീകരിക്കാൻ ഉതകുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് മുഖ്യമന്ത്രി ഇത്തരമൊരു അഭിപ്രായം പങ്കുവച്ചത്. ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തെയും പൊതുജീവിതത്തെയും ശുദ്ധീകരിക്കാൻ ഗുരുവിന്റെ സന്ദേശം ഉപയോഗിക്കാം. ഗുരുവിന്റെ ജീവിത സന്ദേശം കൂടുതൽ മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നിടത്താണ് ശിവഗിരി തീർത്ഥാടനം അർത്ഥവത്താവുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസം, തൊഴിൽ, കൃഷി, ആരോഗ്യം എന്നിവയ്ക്ക് വേണ്ടിയാണ് ശിവഗിരി തീർത്ഥാടനം നടത്തുന്നത്. അന്ധവിശ്വാസവും അനാചാരവും നേരിടുന്ന കാര്യത്തിൽ ഗുരു മാതൃകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ യാഥാർത്ഥ്യമല്ലാത്ത പല വിഷയങ്ങളിലേക്കുമാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രദ്ധ ചെലുത്തുന്നത്. എന്നാൽ മനുഷ്യരുടെ ജീവിതത്തിനാണ് മാധ്യമങ്ങൾ പ്രാധാന്യം നൽകേണ്ടതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നമ്മുടെ നാട്ടിൽ ഗുരു അവസാനിപ്പിച്ച ദുരാചാരങ്ങൾ ഇപ്പോൾ മടങ്ങി വന്നിരിക്കുകയാണ്. അന്ധവിശ്വാസം മനുഷ്യരെ ക്രിമിനലാക്കി മാറ്റുകയാണ്. ഇതിന് ഉദാഹരണമാണ് നരബലി നടന്നതെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ അന്ധവിശ്വാസങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ആലോചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നാടിന്റെ വികസനത്തെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് പോകാം എന്ന കാഴ്ചപ്പാടാണ് ഗുരുവിന്റേത്. ഇതേ രീതിയിലുള്ള ഭരണമാണ് ഇടത് സർക്കാർ നിർവഹിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഗുരുവിന്റെ വചനങ്ങൾ പറയുന്ന നമ്മുടെ മുഖ്യന്റെ വാക്കുകൾ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. എന്നാൽ സ്വന്തം പൊതുജീവിതത്തിൽ പാർട്ടിക്കൊപ്പം നിന്ന് കാണിച്ചു കൂട്ടുന്നതെല്ലാം വിപരീത പ്രവർത്തികളാണെന്ന് മാത്രം. ഗുരുവിന്റെ സന്ദേശങ്ങളെ കൂട്ടുപിടിച്ച് ഇനിയും ഇരട്ടത്താപ്പ് നയം നടത്താനാണ് മുഖ്യന്റെയും പരിവാരങ്ങളുടെയും തീരുമാനമെങ്കിൽ നമ്മളൊക്കെ ദൈവതുല്യനായി ആരാധിക്കുന്ന ശ്രീനാരായണ ഗുരുവിന് തന്നെയാണ് നാണക്കേട്.